സിനിമാ കഥകളിലെ വില്ലന്മാരെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിന് വേണ്ടി കൊല്ലും കൊലയും അടക്കം എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഗുണ്ടാ ചേട്ടന്മാർ ഇവിടെ രണ്ട് കൂട്ടരെയും തീറ്റിപ്പോറ്റുന്ന മാഫിയകൾ കേരളത്തിലും ഈ അപൂർവ പോലീസ് ഗുണ്ടാ സൗഹൃദം ജനാധിപത്യത്തിന് മേൽ തഴച്ച് വളരുന്നുണ്ട് നമസ്കാരം ഞാൻ അശ്വതി ഗുണ്ടകളെ കാപ്പ അഥവാ ഗുണ്ടാ നിയമം ചുമത്തി കരുതൽ തരങ്ങളിൽ അടയ്ക്കുന്നതിന് തടയിടുന്നത് ഗുണ്ടാ തോഴന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ച് വർഷം ശിക്ഷ കിട്ടാവുന്ന ഒരു കേസ് ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ ശിക്ഷിക്കാവുന്ന രണ്ട് കേസുകൾ എന്നിവയോ മൂന്ന് കേസുകൾ വിചാരണ ഘട്ടത്തിലോ ആണെങ്കിലാണ് കാപ്പ ചുമത്തുക ഏഴ് വർഷത്തെ ക്രിമിനൽ ചരിത്രവും പരിശോധിക്കും കരുതൽ തരങ്ങളിന് ഉത്തരവിടേണ്ട കളക്ടർക്കുള്ള അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഗുണ്ടകളെ പോലീസ് ചേട്ടന്മാർ രക്ഷിക്കുക കേസ് നമ്പറും കേസുകളുടെ വകുപ്പും സെക്ഷനുകളും ഒക്കെ തെറ്റിച്ചെഴുതും അപേക്ഷ കളക്ടർ നിയമവിദഗ്ധർക്ക് കൈമാറുമ്പോൾ പിശകു കണ്ടെത്തും ഇതോടെ കളക്ടർക്ക് ഉത്തരവിറക്കാനാവില്ല കളക്ടർ അഥവാ ഉത്തരവിറക്കിയാലും കാപ്പാ ബോർഡിലും ഹൈക്കോടതിയിലും അപ്പീലിൽ പോലീസിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഗുണ്ടകൾ രക്ഷപ്പെടും ഗുണ്ടകളുടെയും സ്ഥിരം കുറ്റവാളികളുടെയും ഏഴ് വർഷത്തെ വിവരങ്ങൾ മിക്ക സ്റ്റേഷനുകളിലുമില്ല ഏതെങ്കിലും പോലീസുകാരനാവും ഗുണ്ടാലിസ്റ്റും ഗുണ്ടാലസ്തും കരുതൽത്തണങ്ങളുള്ള അപേക്ഷയും തയ്യാറാക്കുക ഇതിനായി കാപ്പ സെൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിർജ്ജീവം ഗുണ്ടാലസ്സിലെ വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കാനും ശിക്ഷ നീട്ടാതിരിക്കാനും കരുതൽത്തണങ്ങൾ ഒഴിവാക്കാനും തലസ്ഥാനത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയ ചരിത്രമുണ്ട് കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടകളെ നിരീക്ഷിക്കാനും അവർ സ്വന്തം ജില്ലയിൽ കടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും സംവിധാനമില്ല കോട്ടയത്തെ കടത്തപ്പെട്ട ഗുണ്ടയാണ് യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം സ്റ്റേഷനിൽ കൊണ്ടിട്ടത് മേൽനോട്ടം ഇല്ലാതാക്കി അപ്പോഴോ ഗുണ്ടകൾ ചെങ്ങാതിയുമായി ഇൻസ്പെക്ടർ മുതൽ എ ഡി ജി പി വരെയുള്ള മേൽനോട്ട സംവിധാനം പൊളിച്ചെടുക്കിയതാണ് പോലീസിനെ ഗുണ്ടാബന്ധം കൂട്ടിയത് പത്ത് വർഷം വരെ എസ് ഐ ആയിരുന്ന ശേഷം ഇൻസ്പെക്ടറായവരെ സ്റ്റേഷനിൽ എസ് ഐയുടെ ജോലി ചെയ്യിക്കുന്നു ഗുണ്ടകളെ ഓടിച്ചിട്ട് പിടിച്ചിരുന്ന ചോരത്തിളപ്പുള്ള എസ് ഗതാഗതം നിയന്ത്രിച്ചും വി ഐപി ഡ്യൂട്ടി ചെയ്തും കഴിയുന്നു ഒൻപത് സ്റ്റേഷനുകൾക്ക് ഒരു ഡിവൈഎസ്പി ഉണ്ടെങ്കിലും മേൽനോട്ടം പേരിന് മാത്രമാണ് സ്റ്റേഷനുകളിൽ ഡിവൈഎസ്പിമാരുടെ മിന്നൽ പരിശോധന ഇല്ലാതായി ഗുണ്ടാലസ്ഥും കാപ്പ ചുമത്തലും ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിലല്ലാതായി ഗുണ്ടാനേതാക്കൾ ഡിവൈഎസ്പിമാരുമായും ചങ്ങാത്തമുണ്ടാക്കി നാല് പോലീസ് ജില്ലകൾക്ക് റേഞ്ച് ഡി ഐ ജിയും മേൽനോട്ടത്തിന് സോണൽ ഐ ജിമാരുമുണ്ടായിരുന്നിട്ടും പൊളിച്ചടുക്കി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിൽ ഐ ജി കമ്മീഷണറാക്കി റേഞ്ചിൽ ഡി ഐ ജിമാരെ നിയമിച്ചു സോണൽ ഐ ജിമാർക്ക് സിറ്റികളുടെ നിയന്ത്രണം ഇല്ലാതാക്കി ഉത്തരദക്ഷിണ മേഖലായ എ ഡി ജി ഇല്ലാതാക്കി സംസ്ഥാനത്തിൻ്റെ ആകെ ക്രമസമാധാന ചുമതല ഒറ്റ എ ഡി ജി നൽകി ഈ ചുമതലയുള്ള എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്താണ് ഇതോടെ ജില്ലകളിലെ എസ് പിമാരുടെ സാമ്രാജ്യമായി രാഷ്ട്രീയ സ്വാധീനമുള്ള ഡിവൈഎസ്പിമാർ ഗുണ്ടകളുമായും മണ്ണ് മണൽ മാഫിയകളുമായും ചെങ്ങാത്തമുണ്ടാക്കി ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അരങ്ങേറുന്ന പോലീസ് ഗുണ്ട വിളയാട്ടം അപ്പോൾ ചോദ്യം ഇതാണ് ജനങ്ങളെ ആര് സംരക്ഷിക്കും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൌമിൻസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക